നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേലി തുറമുഖ നഗരമായ ഹൈഫയിൽ ഹിസ്ബുല്ലയുടെ റോക്കറ്റ് ആക്രമണം. ലെബനനിൽ നിന്ന് വിക്ഷേപിച്ച 5 റോക്കറ്റുകൾ ഹൈഫയിൽ പതിച്ചതായി ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി. ഒരു റെസ്റ്റോറന്റിലും വീടിന് മുകളിലും പ്രധാന റോഡിലുമായാണ് ഈ റോക്കറ്റുകൾ വന്ന് പതിച്ചത്. 5 പേർക്ക് പരിക്കേറ്റു എന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ട്. അതേസമയം ലെബനനിൽ ആക്രമണം ശക്തമാക്കി ഇസ്രായേലും പ്രതിരോധം തീർത്തിട്ടുണ്ട്. രാജ്യത്തെ ഏറ്റവും ഭീകര രാത്രി എന്ന വിശേഷണമാണ് ഇന്നലത്തെ രാത്രിക്ക് നൽകിയിരിക്കുന്നത്. 24 മണിക്കൂറിനിടെ 150 ഹിസ്ബുള്ള കേന്ദ്രങ്ങളാണ് ഇസ്രായേൽ സൈന്യം തകർത്തത്. തെക്കൻ ലെബനനിൽ നിന്ന് ആളുകളോട് ഒഴിഞ്ഞുപോകാൻ നിർദ്ദേശിച്ചു. ആയുധങ്ങൾ നിർമ്മിക്കുന്ന ഡിപ്പോകൾ, ടണൽ ഷാഫ്റ്റുകൾ, മിസൈൽ വിക്ഷേപണ പോയിന്റുകൾ, സെല്ലുകൾ, തുരങ്കങ്ങൾ തുടങ്ങി ഭീകര സംഘടനയുടെ മറ്റ് സംവിധാനങ്ങളെല്ലാം ഇസ്രായേൽ തകർത്തു എന്നാണ് IDF അവകാശപ്പെടുന്നത്. ഇവിടുന്ന് വൻ ആയുധശേഖരവും IDF കണ്ടെത്തി. കഴിഞ്ഞ രാത്രി മാത്രം ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ 30 വ്യോമാക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തിയത്. വൻ പൊട്ടിത്തെറികളുണ്ടായി. തെക്കേ ലെബനനിലും ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തി. 440 ഹിസ്ബുള്ളയുടെ ആൾക്കാരെ വധിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. രാത്രി ആക്രമണം ശക്തമാക്കിയിരുന്നു ഇസ്രായേൽ. ആക്രമണത്തിന്റെ ദൃശ്യങ്ങളും മൃതദേഹങ്ങൾ പ്രദേശത്ത് നിന്ന് കണ്ടെടുക്കുന്നതിന്റെ വീഡിയോകളടക്കം പുറത്തു വന്നിട്ടുണ്ട്. ഗാസയിലും ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. പലസ്തീനിലെ പള്ളിയിലും സ്കൂളിലും ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 26 കൊല്ലപ്പെട്ടു. ഹമാസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആരോഗ്യ മന്ത്രാലയമാണ് ഈ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഗാസയിലെ പള്ളിയിലും സ്കൂളിലും ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഇത്തരത്തിൽ 26 പേർ കൊല്ലപ്പെടുകയും 100 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത്. ഗാസയിലെ ദർ അൽ ബല പട്ടണത്തിലെ അലക്സ ആശുപത്രിക്ക് സമീപത്തുള്ള സ്കൂളിലും പള്ളിയിലും വ്യോമാക്രമണമുണ്ടായി. കുടിയൊഴിപ്പിക്കപ്പെട്ടവർക്ക് അഭയം നൽകിയിരുന്ന പള്ളിയിലും സ്കൂളിലുമാണ് ആക്രമണം ഉണ്ടായതെന്നാണ് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ഇസ്രായേലിന്റെ ക്രൂരത വ്യക്തമാക്കുന്നതാണ് സ്കൂളിനും പള്ളിക്കും നേരെ നടത്തിയ ആക്രമണമെന്ന് ആരോഗ്യ മന്ത്രാലയം കുറ്റപ്പെടുത്തി. അതേസമയം മേഖലയിലെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററിനുള്ളിൽ പ്രവർത്തിക്കുന്ന ഹമാസ് അംഗങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയെന്നാണ് ഇസ്രായേൽ സൈന്യം നൽകിയിരിക്കുന്ന പ്രതികരണം. ഭീകരരെ മാത്രമാണ് ലക്ഷ്യമിട്ടതെന്നും സാധാരണക്കാർക്ക് നേരെ ആക്രമണം നടത്തിയിട്ടില്ല എന്നും ഇസ്രായേൽ വാദിക്കുന്നു. ലെബനനിലും ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ്. ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയതോടെ ലെബനനിലെ ആശുപത്രികൾ പൂട്ടുന്നുവെന്ന വിവരമടക്കം പുറത്തു വരുന്നുണ്ട്. തെക്കൻ ലെബനനിലെ ഒരു ആശുപത്രിയുടെ ഗേറ്റിന് പുറത്ത് ഇസ്രായേൽ ആക്രമണത്തിൽ 7 ജീവനക്കാർ കൊല്ലപ്പെട്ടു. കുടിയൊഴിപ്പിക്കപ്പെട്ടവർക്ക് അഭയം നൽകിയിരുന്ന പള്ളിയിലും സ്കൂളിലുമാണ് ആക്രമണം ഉണ്ടായതെന്നാണ് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. ആക്രമണത്തിൽ നിരവധി പേർക്കാണ് ജീവൻ നഷ്ടമായത്. ഇബ്നു റുഷദ് സ്കൂൾ, അൽ അക്സ മോസ്ക് എന്നിവ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേലിന്റെ വ്യോമാക്രമണം എന്ന് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. എന്നാൽ മേഖലയിലെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററിനുള്ളിൽ പ്രവർത്തിക്കുന്ന ഹമാസ് തീവ്രവാദികൾ അവരായിരുന്നു തങ്ങളുടെ ലക്ഷ്യമെന്ന് ഇസ്രായേൽ പറയുമ്പോഴും ആ ലക്ഷ്യം നേടിയോ എന്നതടക്കമുള്ള ചോദ്യം ബാക്കിയാവുകയാണ്. ഭീകരരെ മാത്രമാണ് ലക്ഷ്യമിട്ടത് എന്ന വാദത്തിൽ ഇസ്രായേൽ ഉറച്ചു നിൽക്കുകയാണ്. എന്തായാലും ആക്രമണവും പ്രത്യാക്രമണവുമായി ഇസ്രായേലും അതുപോലെ തന്നെ ഹിസ്ബുള്ളയും നേർക്കുനേർ പോരാട്ടം നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു ഭീകര രാത്രി എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.